വെള്ളൂർ ബാങ്ക് പരിസരത്ത് ദേശീയപാതയിൽ അടിപ്പാത നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ ദേശീയപാത അധികൃതർ സന്ദർശനം നടത്തി. 5 മീറ്റർ വീതിയിലും 2.5 മീറ്റർ ഉയരത്തിലുമാണ് അടിപ്പാത നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുക. ഇതോടെ വെള്ളൂരിൽ അടിപ്പാത ആവശ്യവുമായി നടന്നുവന്ന ജനകീയ സമരം ഫലം കാണുകയാണ്. ദേശീയപാതയിൽ വെള്ളൂർ ബാങ്ക് പരിസരത്ത് അടിപ്പാത നിർമ്മിക്കുന്നതിനുള്ള അവസാനഘട്ട പരിശോധന നടത്തുന്നതിനും തുടർ പ്രവർത്തനങ്ങൾക്കുമായാണ് ദേശീയപാത അധികൃതർ പ്രദേശത്ത് സന്ദർശനം നടത്തിയത്. നിലവിൽ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി ഒരുക്കിയ സമരപ്പന്തൽ നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അടിപ്പാത നിർമ്മിക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കിയത്. ഇതിനായി ആവശ്യം വരുന്ന സ്ഥലം അടുത്ത ദിവസം അളന്നു തിട്ടപ്പെടുത്തും. 200 മീറ്റർ സ്ഥലം ഇതിനായി കണ്ടെത്തും. 5 മീറ്റർ വീതിയിൽ 2.5 മീറ്റർ ഉയരത്തോടെയായിരിക്കും അടിപ്പാത നിർമ്മിക്കുക. അടിപ്പാത നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പരിശോധിക്കുന്നതിനായി 2 ദിവസം മുൻപ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വസതിയിൽ യോഗം ചേർന്നിരുന്നു. അടിപ്പാത നിർമ്മിക്കുമെന്ന് അന്ന് ദേശീയപാത അധികൃതർ ഉറപ്പു നൽകുകയും ചെയ്തു. യോഗത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായാണ് ദേശീയപാത അധികൃതർ നിർമ്മാണ ചുമതലയുള്ള മേഘ കൺസ്ട്രക്ഷൻ പ്രതിനിധികൾ, TI മധുസൂദനൻ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എന്നിവർ സ്ഥലത്തെത്തിയത്. ദേശീയപാതയുടെ കേരളത്തിലെ 6 ശ്രീ മീണയും PWD വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ CPM ജില്ലാ സെക്രട്ടറി MB ജയരാജനും മുൻ MLA ആയിട്ടുള്ള ശ്രീകൃഷ്ണാട്ടനും ഞങ്ങളെല്ലാവരും ചേർന്ന് അവരുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയും അടിയന്തരമായിട്ടുള്ള പരിഹാരം ഇതിന് ഉണ്ടാവണം എന്നുള്ള നിലയിലുള്ള ആവശ്യം അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്നുള്ള വിശദമായിട്ടുള്ള ചർച്ചയെ തുടർന്നാണ് ഇത് തത്വത്തിൽ അംഗീകരിക്കുന്ന നിലയിലുള്ള നിലപാട് അവർ കൈക്കൊണ്ടത്. അതിനടിസ്ഥാനത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ ചുമതലക്കാർ സംസ്ഥാന PWD വകുപ്പിൻ്റെ എൻജിനീയറിംഗ് വിഭാഗത്തിൻ്റെ ചുമതലക്കാരിൽ, അതുപോലെ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിവരുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പ്രതിനിധികൾ എല്ലാവരും ഈ സൈറ്റ് സന്ദർശിക്കുകയും എവിടെയാണ് ഈ അടിപ്പാത നിർമ്മിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം, അത് അതിനൊരു വ്യക്തത ഉണ്ടാകാൻ പാകത്തിലും ജനങ്ങൾക്ക് മുന്നിൽ ആ കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാനുള്ള സാഹചര്യം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സന്ദർശനം ഇന്ന് നടന്നിട്ടുള്ളത്. ആ നിലയിൽ അവരുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. സമരസമിതി ആ നിർദ്ദേശം സംബന്ധിച്ച് ഇന്ന് ചർച്ച ചെയ്ത് ഭാവി പ്രവർത്തനങ്ങൾ തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രദേശത്ത് അടിപ്പാത നിർമ്മിക്കുന്നത് സംബന്ധിച്ച് പുതിയ നിർദ്ദേശം പൊതുവിൽ സ്വാഗതാർഹമാണെന്നും പ്രദേശത്തെ ജനങ്ങൾക്ക് സന്തോഷം പകരുന്ന കാര്യമാണെന്നും ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സി കൃഷ്ണൻ പറഞ്ഞു. ഏതായാലും നാട്ടുകാർക്കാകെ ഒരു ആഹ്ലാദം പകരുന്ന ഒരു സന്ദർശനവും നിർദ്ദേശവുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അടിപ്പാത സംബന്ധിച്ച കാര്യങ്ങൾ MLA ഉദ്യോഗസ്ഥർ എന്നിവർ സമരകേന്ദ്രത്തിലുണ്ടായിരുന്ന ജനങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തു. സ്വതന്ത്ര എഞ്ചിനീയർ JS തിവാരിയുടെ നേതൃത്വത്തിൽ റെസിഡന്റ് എഞ്ചിനീയർ മനോജ് കുമാർ, മേഘ കൺസ്ട്രക്ഷൻ ജനറൽ മാനേജർ A. മുരളി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് പ്രതിനിധി മുഹമ്മദ് മുന്നാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. 85 ദിവസം നീണ്ടുനിന്ന സമരമാണ് ഇപ്പോൾ ഏതാണ്ട് അവസാനഘട്ടത്തിലെത്തിയിരിക്കുന്നത്. വെള്ളൂർ ബാങ്ക് പരിസരത്ത് അടിപ്പാത നിർമ്മിക്കണം എന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സമരപ്പന്തൽ കെട്ടി ഇവിടെ സമരം ആരംഭിച്ചത്. ഇതിൻ്റെ ഏറ്റവും പരിസമാപ്തിയിലെത്തുന്ന ഘട്ടത്തിൽ ദേശീയപാത അതോറിറ്റി അധികൃതരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തി സന്ദർശനം നടത്തുകയുണ്ടായി. ഇവിടെ അത്ര വലുതല്ലാത്ത രീതിയിലെങ്കിൽ കൂടി തൽക്കാലം ജനങ്ങൾക്ക് കടന്നു പോകത്തക്ക വിധത്തിൽ, ചെറിയ വാഹനങ്ങൾ കടന്നു പോകത്തക്ക വിധത്തിലുള്ള അണ്ടർ പാസേജാണ് ഇപ്പോൾ നിലവിൽ ഏതാണ്ട് അനുവദിച്ചിരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനുള്ള പ്രപ്പോസൽ ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു, അത് നൽകിക്കഴിഞ്ഞു. 5 മീറ്റർ വീതിയിലും 2.5 മീറ്റർ ഉയരത്തിലുമുള്ള അണ്ടർ പാസേജാണ് ഇപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ അന്തിമഘട്ടത്തിൽ തീരുമാനമായി എത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ സമരപ്പന്തൽ സമരത്തിൽ പങ്കെടുത്തവർ, തീർച്ചയായും ഈ പ്രദേശത്തുള്ളവർ വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ്. 85 ദിവസം നീണ്ടുനിന്ന സമരം അതിൻ്റെ വിജയത്തിലെത്തിയിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന കാര്യം. ക്യാമറമാൻ പവിത്രൻ കണ്ടത്തിനൊപ്പം ജയരാജ് വടമത്തൂർ, നെറ്റ്വർക്ക്.